ഞാൻ ഈ വീഡിയോയിൽ മോര് കാച്ചത് ഉണ്ടാക്കുന്ന വിധമാണ് കാണിച്ചിരിക്കുന്നത്. മോര് കാച്ചത് അല്ലെങ്കിൽ പുളിശ്ശേരി എന്ന് പറയാം. ചോറിൻ്റെ കൂട്ടാനുള്ള മോര് കാച്ചത് ഉണ്ടാക്കുന്ന ആവശ്യമായ സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, വെളിച്ചെണ്ണ, കടുക്, മഞ്ഞൾ, ചുവന്ന മുളക് പൊടി, തൈര് ഇവ ആവശ്യമാണ്. അടുപ്പത്ത് വെച്ച് ചൂടാകും എണ്ണ ഒഴിച്ച് ആദ്യമായി ഫ്രൈയിങ് പാൻ അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഇട്ട് മൂപ്പിച്ചു. അതോടൊപ്പം കുറച്ച് ഉലുവയും ചേർത്തു. ഉലുവയും മൂപ്പിച്ചെടുത്തു. ഉലുവ മൂത്ത് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ഇവയെല്ലാം ചേർത്ത് മൂപ്പിക്കണം. ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ തൈര് അല്ലെങ്കിൽ മോര് ഒഴിച്ച് ചെറു തീയിൽ ചൂടാക്കണം. പതഞ്ഞു വരുമ്പോൾ തീ കെടുത്തണം. അതിനുശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു, പുളിശ്ശേരിക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു, കുറച്ച് കൈ പാന് ചൂടായി കഴിയുമ്പോൾ ഓഫാക്കി തിളച്ചാൽ ഇത് കൊച്ചിട്ട് തിളച്ചുള്ള
ചെറുതീയില് ഇളക്കി പതയുന്നതിന് വരെ തീ കത്തിച്ച് പതഞ്ഞു കഴിയുമ്പോൾ ഓഫാക്കി പുളിശ്ശേരി മോര് കാച്ചിയത് റെഡിയായി. ബൈക്ക് എടുത്തടാ. മോര് കാച്ച് ചൂടായിട്ടുണ്ട്. മോര് കാച്ച് ചെറുതീയിൽ വെച്ച് ചൂടായി പതഞ്ഞ് പതഞ്ഞ് റെഡിയായിട്ടുണ്ട്. അപ്പം ചോറിന് കൂട്ടാനുള്ള മോര് കറി തയ്യാറായി. പാത്രത്തിലേക്ക് ചോറിന് കൂട്ടാനുള്ള മോര് കാച്ച തയ്യാറായിട്ട് ഉണ്ട്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചാറുകറിയാണ്. 5 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി പരീക്ഷിക്കാവുന്നതാണ്. ചോറിന് കൂട്ടാൻ ചാറായിട്ടുണ്ട്. ഈ പുളിശ്ശേരിക്ക് തേങ്ങ അരച്ചില്ല, ജീരകം അരക്കുന്നില്ല. പെട്ടെന്ന് എളുപ്പത്തിലുണ്ടാക്കാവുന്ന മോര് കാച്ചത് അല്ലെങ്കിൽ പുളിശ്ശേരിയാണിത്. മോര് കാച്ചത് തയ്യാറായിട്ടുണ്ട്. ഇതുണ്ടാക്കുന്നതിന് അധിക സമയം വേണ്ട. എല്ലാവർക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. മോര് കറി ചോറിന് കൂട്ടാവുന്ന മോര് കാച്ചത് പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്.